അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനികളായ അൽ മിസ്ബാഹ് മഅ്നതുൽ ഇഖ്വാനിലെ മുഅ്മിനീങ്ങളെ, പുണ്യമാക്കപ്പെട്ട പവിത്രമായ പരിശുദ്ധമായ റമളാനിലെ തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വങ്ങളും പ്രതിഫലങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത്. 1 മുതൽ 10 വരെയുള്ള തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വങ്ങള്, പുണ്യങ്ങള്, പ്രതിഫലങ്ങളൊക്കെ നാം പറഞ്ഞു കഴിഞ്ഞു. 11 മുതൽ 16 വരെയുള്ള തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വങ്ങളും പ്രതിഫലങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത്. പരമാവധി അറിവുകൾ സഹോദരങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയും നമ്മുടെ മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ പ്രചാരകരായി നിങ്ങൾ മാറുകയും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആദരവായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സ്വല്ല സ്വലാത്ത തറാവീഹി ഫിൽ ലൈലത്തിൽ ഹാദിയത്തി അശറ, റമളാനിലെ 11-ാമത്തെ രാത്രി ആരെങ്കിലും തറാവീഹ് നിസ്കാരം നിർവഹിച്ചാൽ, യഖ്റുജു മിനദ് ദുനിയാക യൗമി വുലിദ മിൻ ബത്നി ഉമ്മിഹി, സ്വന്തം മാതാവിന്റെ വയറ്റിൽ നിന്ന് പ്രസവിക്കപ്പെടുന്ന ദിവസം പോലെ പാപമുക്തനായിക്കൊണ്ട് ഒരു തെറ്റുമില്ലാതെ ഈമാനോടുകൂടി അവൻ മരണപ്പെടുന്നതാണ്. യഖ്റുജു മിനദ് ദുനിയ, ഈ ഐഹിക ലോകത്തു നിന്ന് അവൻ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അവൻ പുറപ്പെടുന്നത് ഒരു പാപവുമില്ലാതെ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ ഈമാനിക ചൈതന്യത്തോടുകൂടിയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫിൽ ലൈലത്തി സാനിയത്തി അശറ, റമളാനിലെ 12-ാമത്തെ രാത്രി ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ, ജാഅ യൗമുൽ ഖിയാമത്തി, അന്ത്യനാളിൽ അവൻ വരുന്നതാണ് കേട്ടോ, വജുഹുഹു, അവന്റെ മുഖം, കൽ ഖമരി ലൈലത്തിൽ ബദരി, 14-ാം രാവിലെ പൗർണമി ചന്ദ്രനെ പോലെ പ്രശോഭിതമായ മുഖമായിക്കൊണ്ടാണ് ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത്. അത് കാണുമ്പോൾ മറ്റുള്ള സൃഷ്ടികളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. വഫിൽ ലൈലത്തി സാലിസത്തി അശറ, റമളാനിലെ 13-ാമത്തെ രാത്രി ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ, ജാഅ യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അവൻ വരുന്നതാണ്, ആമിനൻ മിൻ കുല്ലി സൂ, എല്ലാ വെറുക്കപ്പെടുന്ന മോശപ്പെട്ട ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിശ്വസ്തനായിക്കൊണ്ട് നിർഭയനായിക്കൊണ്ടാണ് അവൻ വരുന്നത്. ഒരു പേടിയോ, ഒരു പരിഭ്രമമോ, ഒരു മുഷിപ്പോ, ഒരു ടെൻഷനോ ആ സമയത്ത് അവന് ഉണ്ടാവുകയില്ല. വഫിൽ ലൈലത്തി റാബിഅത്തി അശറ, റമളാനിലെ 14-ാമത്തെ രാത്രി ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ, ജാഅത്തുൽ മലായിക്കത്തു, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകൾ വരും, യശഹദൂന ലഹു, അവനു വേണ്ടി സാക്ഷി നിൽക്കും, അന്നഹു ഖദ് സല്ല തറാവീഹ, തീർച്ചയായും അവൻ തറാവീഹ് നിസ്കരിച്ചിട്ടുണ്ട്. ഫലാ യുഹാസബഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ ഹിസാബ് ചെയ്യുകയില്ല, വിചാരണ ചെയ്യുകയില്ല. വിചാരണയില്ലാത്ത സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാൻ സാധിക്കും. വഫിൽ ലൈലത്തിൽ ഖാമിസത്തി അശറ, റമളാനിലെ 15-ാമത്തെ രാത്രി ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ, തുസല്ലി അലൈഹിൽ മലായിക്കത്തു വഹമലത്തുൽ അർശി വൽ കുർസിയി, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ റഹ്മത്തിന്റെ മലക്കുകൾ, അതുപോലെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ, അല്ലാഹുവിന്റെ കുർസിയാകുന്ന സിംഹാസനത്തിനെ ചുമക്കുന്ന മലക്കുകൾ അവന്റെ മേൽ സ്വലാത്തു ചൊല്ലും, അവന് വേണ്ടി റഹ്മത്തിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. വഫിൽ ലൈലത്തി സാദിസത്തി അശറ, 16-ാമത്തെ രാത്രി ആരെങ്കിലും തറാവീഹ് നിസ്കരിച്ചാൽ, കതബല്ലാഹു ലഹു ബറാഅത്തൻ മിനന്നാർ വദ്ദുഖൂല ഫിൽ ജന്നാ, അല്ലാഹു സുബ്ഹാനഹു വ തആല
കത്തബ രേഖപ്പെടുത്തും ലഹു, അവന് ബറാഅത്തൻ മോചനം മിനന്നാർ. ഭയാനകരമായ ഭീകരമായ നരകത്തിൽ നിന്ന് മോചനം അള്ളാഹു രേഖപ്പെടുത്തും. വദ്ദുഹൂല ഫിൽ ജന്നതി, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അള്ളാഹു രേഖപ്പെടുത്തും. തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വങ്ങളാണ് മുഅ്മിനീങ്ങളെ, പ്രതിഫലങ്ങളാണ് സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നാം പരിഗണിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തറാവീഹ് നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ, പ്രതിഫലങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ജവാബായിക്കൊണ്ട് മറുപടിയായിക്കൊണ്ട് പറഞ്ഞു കൊടുത്ത വിഷയങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ദഖായിറുൽ ഇഖ്വാനി ഫീ മവാഇദ് ശഹ്രി റമളാൻ എന്ന ഗ്രന്ഥത്തിൽ 35-ാമത്തെ പേജില്, 38-ാമത്തെ പേജില്, 39-ാമത്തെ പേജില് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിതാബ് ദുർറത്തുൻ നാസിഹീൻ എന്ന കിതാബിലും ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തറാവീഹ് നിസ്കാരത്തിന്റെ ഒരു പ്രതിഫലം പോലും നാം നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. والإسلام ديني ومحمدا رسول الله ويقيني.